തൃശൂർ ആറാട്ടുപുഴ മന്ദാർമക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ആറാട്ടുപുഴ സ്വദേശി ഗൗതം സാഗറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാണാതായ ശിജുവിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത്. കടവിന് പുറത്തായി കളിച്ചിരുന്ന കുട്ടികൾ ബോൾ പുഴയിൽ വീണതിനെ തുടർന്ന് പുഴയിൽ ഇറങ്ങുകയായിരുന്നുവെന്ന് പറയുന്നു. വലിയ കോളനി എന്ന സ്ഥലത്തെ വിദ്യാർത്ഥികളായ കുട്ടികളാണ് പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. നാലു പേരാണ് കളിച്ചിരുന്നത്. മറ്റ് രണ്ട് കുട്ടികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി. ഒരാൾ കൈ തെരച്ചിൽ തുടരുകയാണ്. നെയ്യാറ്റിൻകര രാമേശ്വരത്ത് ഒന്നര വയസ്സുകാരി ആറ്റിൽ വീണ് മരിച്ചു. രാമേശ്വരം സ്വദേശി സജുൻ ആതിര ദമ്പതികളുടെ മകൾ അനാമികയാണ് മരിച്ചത്. നെയ്യാറിന് തീരത്തെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അനാമികയെ ഉച്ചയ്ക്ക് 12 മണി മുതൽ കാണാതാവുകയായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിൽ വീടിന് സമീപത്തെ കടവിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചു. കളിക്കുന്നതിനിടയിൽ കാൽ വഴുതി അപകടം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ശക്തമായ മഴയിൽ ഇടുക്കിയിൽ വ്യാപക നാശം. നെടുങ്കണ്ടത്ത് വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് വ്യാപക നാശം. വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിഞ്ഞു. സമീപവാസികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചു. പാലാർ രാമക്കൽമേട് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. 3 ക്യാമ്പുകൾ തുറന്നു. 24 കുടുംബങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങൾ മാറ്റി താമസിച്ചു. 3 പേരെ 4 പേരെ ക്യാമ്പിലേക്ക് മാറ്റിയായിരുന്നു. ബാക്കിയുള്ളവരെ ബന്ധുവീട്ടിലേക്കും പിന്നെ അടുത്തുള്ള വീടുകളിലേക്കായിട്ട് മാറ്റി താമസിപ്പിക്കുന്നത്. രണ്ട് 12 ഒരുപടിയോടുകൂടി എല്ലാവരെയും മാറ്റി താമസിച്ചു. തിരിച്ചു വരുമ്പോഴാണ് ഈ ഭാഗത്ത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ആൾക്കാർക്ക് മാറി താമസിക്കാൻ പറയുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുമ്പോൾ തന്നെ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പാലാറിൽ 27 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാമക്കൽമേട് തൂക്കുപാലം മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഈ മേഖലയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കി സ്പെഷ്യൽ ടീമിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മണ്ണ് നീക്കി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ കനത്ത മഴയിൽ നാശനഷ്ടം നേരിട്ടവർക്ക് അടിയന്തരമായി സഹായം എത്തിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ വകുപ്പിനും പഞ്ചായത്തുകൾക്കും നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്നും കളക്ടർ അറിയിച്ചു. വെള്ളം കയറി വീടുകളെല്ലാം നാശം ഉണ്ടായതാണ് നമ്മൾ പ്രധാനമായിട്ട് പെട്ടത്. പിന്നെ അവിടെ മൃഗങ്ങൾ പോയിട്ടുണ്ട്. കോഴികൾ ആട് അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഒലിച്ചുപോയി. വീടുകളിലെല്ലാം വെള്ളം വെള്ളവും ചെളിയും മാത്രമേ ഉള്ളൂ. അവരുടെ സാധന സാമഗ്രികളും മുഴുവൻ പോയി. അപ്പം അതിൻ്റെ ഒരു നഷ്ടം റവന്യൂ പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്കത് നോക്കാം. മഴ ശക്തമായതിനെ തുടർന്ന് ഇടുക്കിയിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. നിലവിൽ 8 സ്പിൽവേ ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. അതേസമയം മഴ ശക്തമായാൽ പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. വാളകം മുതൽ കൊട്ടാരക്കര വരെയുള്ള പ്രദേശങ്ങളിൽ കുന്നിടിച്ചിൽ വ്യാപകമാകുന്നു. നിരന്തരമായി കുന്നിടിയുന്നത് വാളകം ഭാഗത്ത് MC റോഡിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്നാണ് കൊട്ടാരക്കരയ്ക്കും വാളകത്തിനുമിടയിൽ കുന്നിടിയാൻ തുടങ്ങിയത്. വാളകം മേഴ്സി ആശുപത്രിക്ക് സമീപമാണ് കാര്യമായ കുന്നിടിച്ചിലുണ്ടായത്. ഇതുവഴിയുള്ള വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നതാണ് ഈ കുന്നിടിച്ചിൽ. ഈ വഴിയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 18 മാസം മുന്നേ ഈ മണ്ണെടുത്താണ്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ആരും നടപടി സ്വീകരിച്ചില്ല. ഇപ്പോൾ ആദ്യം ചെറിയ രീതിയിലൊന്ന് പൊഴിഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ ഈ 2 ദിവസത്തെ മഴയിൽ ശക്തമായ റോഡ് വീഴാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ 2-ചക്ര വാഹനക്കാർക്കും കൊച്ചു വാഹനക്കാർക്കും കാറുകൾക്കുമാണ് അപകട ഭീഷണി. വലിയ വണ്ടിയിൽ കുഴപ്പമില്ല. ബാരിക്കേഡ് വെച്ചെങ്കിലും ഫയർഫോഴ്സും കൊട്ടാരക്കര തഹസിൽദാറും ഇവിടെയെത്തി പരിശോധന നടത്തിയിരുന്നു. കുന്നിൻ മുകളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയതുകൊണ്ടും ഗതാഗതം നിയന്ത്രിച്ചതുകൊണ്ടും കാര്യമില്ലെന്നും സംരക്ഷണ ഭിത്തി കെട്ടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ മമ്പുറം തണ്ണീർപ്പന്തൽ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP വാഴനട്ട് സമരം. റോഡിനായി 6 കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് ഷാഫിപ്പറമ്പിൽ MLA പ്രഖ്യാപിച്ച് വർഷങ്ങളായിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് തകർന്ന റോഡിൽ വാഴനട്ട് വേറിട്ട സമരം നടത്തിയത്.
വാക്കുകൾ നൽകി പറ്റിക്കുന്ന പാലക്കാടിന്റെ എംഎൽഎ ഷാഫി എന്നൊരു വഞ്ചക തിരഞ്ഞെടുപ്പിൻ സമയത്ത് ഷാഫി പറമ്പലിന്റെ വാഴത്തോട്ടം പദ്ധതി എന്ന് പരിഹസിച്ചാണ് റോഡ് തകർന്നതിനെതിരെ ബി ജെ പി കണ്ണാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം നടത്തിയത്. മമ്പറം തണ്ണീർപന്തൽ റോഡിലെ കുഴികളിലെല്ലാം വാഴ നട്ടു. ഷാഫിയുടെ മുഖംമൂടി അണിഞ്ഞെത്തിയ പ്രവർത്തകൻ വാഴത്തോട്ടം പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്തു. ഒടുവിൽ സെൽഫിയെടുത്ത് ഷാഫി പറമ്പിലിന്റെ ശൈലിയെ വിമർശിച്ചു. റോഡിനായി 6 കോടി അനുവദിച്ചുവെന്നായിരുന്നു എംഎൽഎയുടെ പ്രഖ്യാപനം. എന്നാൽ റോഡ് തകർന്ന് ജനങ്ങൾ ദുരിതത്തിലായിട്ടും ഷാഫി പറമ്പിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ബി ജെ പി ആരോപിച്ചു. 6 കോടി രൂപ പാസ്സാക്കിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 2 വർഷമായി 4 വർഷമായി ഈ പറയുന്ന 3.5 കിലോമീറ്റർ റോഡ് തകർന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇതിനെതിരെ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും അതുപോലെ വേറെ മറ്റ് നിയമസഭ ലോകസഭ ഇലക്ഷൻ സമയത്ത് മാത്രം പാസ്സാക്കി വരുന്ന ബാനറുകൾ പൊങ്ങുകയല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും നടന്നിട്ടില്ല. തണ്ണീർപന്തലിൽ നിന്നും പാലക്കാട് നഗരത്തേക്കുള്ള പ്രധാന റോഡാണിത്. എന്നാൽ വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കുകയാണ് നാട്ടുകാർ. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി സമരങ്ങളും നടന്നു. എന്നാൽ പ്രഖ്യാപനമല്ലാതെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല. ഇതേ തുടർന്നാണ് ബി ജെ പി വീണ്ടും സമരത്തിനിറങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടായ കോതമംഗലം പ്ലാമുടിയിൽ നാട്ടുകാർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു. വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കാനാണ് യു ഡി എഫ് തീരുമാനം. 2 ആഴ്ചയായി പുലിയുടെ സാന്നിധ്യം കോട്ടപ്പടി പ്രദേശത്തുണ്ടായിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നില്ല. പ്ലാമുടി ചേറ്റൂർ മാത്യുവിന്റെ ഭാര്യ റോസിക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണം. റോസിക്ക് കാര്യമായി പരിക്കേറ്റിരുന്നു. പകൽ സമയത്തും ആക്രമണമുണ്ടായതോടെ വനം വകുപ്പിനെതിരെ പ്രത്യക്ഷ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. യു ഡി എഫ് നേതൃത്വത്തിലാണ് സമരം. നമുക്കറിയാം, അടുത്ത കാലത്തായി വന്യമൃഗങ്ങളുടെ ശല്യം പോലും കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഉറങ്ങാൻ കഴിയാത്ത തരത്തിൽ, പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ, അവരുടെ കാർഷിക വിളകൾ ശേഖരിക്കാൻ കഴിയാത്ത തരത്തിൽ, ഒരു ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത തരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ പ്രദേശത്ത് 1 സെൻറ്റ് ഭൂമി വിറ്റ് മകളെ കല്യാണം കഴിക്കാനോ ഒരു പുതിയ വീട് വെച്ച് താമസിക്കാനോ ഗതിയില്ലാത്ത ഒരു ജനതയായി കോട്ടപ്പടി പഞ്ചായത്തിലെയും പിണ്ടിമന പഞ്ചായത്തിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ്. പുലിക്കണി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ നിരീക്ഷിക്കാനോ പിടിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വനം വകുപ്പിന് അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾക്ക് പകല് പുറത്തിറങ്ങാൻ കഴിയാറില്ല. പുലി പകല് വരുന്നത് കൊണ്ടാണ് ഇപ്പം ഏറെ ബുദ്ധിമുട്ടായേക്കണത്. ഇതിന് നടപടിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ വനം വകുപ്പ് നടപടിയെടുക്കണമെന്നും ആവശ്യം ശക്തമാണ്. വനം വകുപ്പിലൂടെ ഒരു സമാന്തര സർക്കാർ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യജീവികളെ വനത്തിൽ സൂക്ഷിക്കേണ്ടതിന് പകരം ജനവാസ മേഖലകളിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശബ്ദമായ ഒരു കുടിയിറക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങൾ ജീവൻ പേടിച്ച് ഉപേക്ഷിച്ച് പോകും, അത് വനമാക്കി മാറ്റാമെന്നുള്ള ഇവരുടെ ഒരു ധാരണയുടെ പുറത്തുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ പുലിയെ പിടിക്കാനാണെന്ന് പറഞ്ഞൊരു കൂട് കൊണ്ടുവച്ചു, ഇരയിട്ടില്ല, പുലി കല്യാണം വിളിച്ചേക്കുന്ന പോലെ വന്ന് കയറുന്ന ഇവരുടെയൊക്കെ ധാരണ. ഒരു കാരണവശാലും അങ്ങനെ കയറത്തില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഗവൺമെൻറ്റിനോ വനം വകുപ്പിനോ ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പുറപ്പെടുവിക്കുകയാണ് ചെയ്യേണ്ടത്. അടിയന്തരമായിട്ട് പുലിയെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ച സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രദേശവാസികൾ തടഞ്ഞിരുന്നു. നിരീക്ഷണം കർശനമാക്കുമെന്നും പുലിയെ പിടിക്കാനുള്ള നടപടിയെടുക്കുമെന്നും വനപാലകർ പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് 18 കോതമംഗലം. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിലെ പുലി ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. ചേറങ്ങനാൽ ജംഗ്ഷനിൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. കഴിഞ്ഞ ദിവസം പ്ലാമുടിയിൽ ഒരു വീട്ടമ്മയ്ക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടായിരുന്നു. എന്നാൽ ക്യാമറ സ്ഥാപിച്ച് പുലിയെ നിരീക്ഷിക്കാനോ മറ്റ് നടപടികളിലേക്ക് വനം വകുപ്പ് നീങ്ങാത്തതിനാലാണ് പ്രതിഷേധം. KPCC നിർവാഹക സമിതി അംഗം PP ഉതുപ്പാൻ, മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണോത്ത്, KP ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നാണ് പേര് എങ്കിലും ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് കഷ്ടപ്പെടുകയാണ് പട്ടാമ്പി കൊപ്പത്തെ സർക്കാർ ആതുരാലയം. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന് നിരവധി തവണ ആവശ്യം ഉന്നയിച്ചിട്ടും അധികാരികൾ കേട്ടമട്ട് നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സ്ഥലവും നല്ല കെട്ടിടങ്ങളും ഉപകരണങ്ങളും എല്ലാമുണ്ട്.
ആവശ്യത്തിന് ജീവനക്കാർ മാത്രമില്ല. ഇതാണ് പട്ടാമ്പി കൊപ്പത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സ്റ്റാഫ് നഴ്സുമാരുടെ കുറവാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. രാത്രികാലങ്ങളിൽ ഒരു സ്റ്റാഫ് നഴ്സിനെ മാത്രമേ ഡ്യൂട്ടിക്കിടാറുള്ളൂ. 15 കിടപ്പ് രോഗികൾ മിക്കവാറും ഉണ്ടാകാറുണ്ട്. ഇവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കാൻ ഡ്യൂട്ടിയിലുള്ള ഏക നഴ്സ് നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയാണ്. ആവശ്യത്തിന് ക്ലീനിംഗ് ജീവനക്കാരോ ഫാർമസിസ്റ്റുകളോ ഇല്ല. നിലവിലുള്ള ജീവനക്കാർക്ക് ജോലിഭാരവും ഇരട്ടിയാകുന്നു. സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ 2 പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ബാക്കി 2 പേരെ നമ്മൾ ഐ പിയും ഈവനിംഗ് ഓഫീം ഒക്കെ ഉള്ള കാരണം അത് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും പിന്നെ 2 പേരെ NHM തന്നിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഐ പി ഇറങ്ങിയ 15 അതിൽ കൂടുതലും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊരു ഓഫ് എടുക്കുമ്പോഴോ പിന്നെ അത് കൂടാണ്ട് കോവിഡ് ഡ്യൂട്ടിക്ക് ഞങ്ങളിൽ നിന്ന് ഒരാളെ ഇടുകയും ചെയ്യും. മാറി മാറി ഇടുന്നുണ്ട്. കൊപ്പം, കുലിക്കല്ലൂർ, വിളയൂർ, തിരുവേഗപ്പുര, മുതുമല പഞ്ചായത്തുകളുടെയും മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിലുള്ളവരുടെയും ആശ്രയമാണ് ഈ ആശുപത്രി. പലവട്ടം ജീവനക്കാരുടെ കുറവ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേട്ടതായി അധികാരികൾ ഭാവിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 പട്ടാമ്പി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഓർക്കിഡ് വസന്തം. സിക്കിമിൽ നിന്ന് കൊണ്ടുവന്നത് അടക്കമുള്ള ഓർക്കിഡുകളും ഇരവികുളത്തെ ചോലവനത്തിൽ വളരുന്ന ഓർക്കിഡുകളുമാണ് സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓർക്കിഡുകൾ ഭൂരിഭാഗവും ഇരവികുളത്തെ ചോലവനത്തിൽ വളരുന്നത് കൂടാതെയുള്ളത് സിക്കിമിൽ നിന്ന് കൊണ്ടുവന്നവയാണ്. എല്ലാം കൂടി ഒരു ഓർക്കിഡ് വസന്തം തന്നെയാണ് ഇരവികുളത്തെ ദേശീയോദ്യാനത്തിലെ ഓർക്കിഡേറിയത്തിൽ ഇപ്പോൾ. ചോലവനത്തിൽ ഓർക്കിഡുകൾ വളരുന്ന അതേപടി തന്നെയാണ് ദേശീയോദ്യാനത്തിലും നട്ടുവളർത്തുന്നത്. പരിപാലനത്തിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഓർക്കിഡുകൾ വളരുന്നത് എങ്ങനെയാണെന്ന് സഞ്ചാരികൾക്ക് കണ്ടു മനസ്സിലാക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് റേഞ്ച് ഓഫീസർ ജോബ് പറയുന്നു. ദേശീയോദ്യാനത്തിൽ കാണുന്ന ഓർക്കിഡ്സുകളാണ് നമ്മൾ കളക്ട് ചെയ്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാട്ടിൽ എങ്ങനെയാണോ ആ ഓർക്കിഡുകൾ വളരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്കോസിസ്റ്റം എങ്ങനെയാണോ അതേപോലത്തെ തന്നെ എക്കോസിസ്റ്റമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. കാരണം എങ്ങനെയാണ് കാട്ടിൽ ഓർക്കിഡ് നിൽക്കുന്നത്, ഏത് എക്കോസിസ്റ്റത്തിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി ഒരു നമ്മുടെ ഒരു ഷോല എക്കോസിസ്റ്റത്തിൻ്റെ റെപ്ലിക്കയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചോലവനങ്ങളിലെ ഓർക്കിഡ് കൂടാതെ സിക്കിമിൽ നിന്ന് കൊണ്ടുവന്നവയും ഇവിടെ നട്ടുവളർത്തുന്നുണ്ട്. പാർക്കിനുള്ളിലെ മനം മയക്കുന്ന കാടിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറകളിൽ പകർത്തുന്നതിനും ഒരു നോക്ക് കാണുന്നതിനും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. വരും ദിവസങ്ങളിൽ ഓർക്കിഡിന്റെ കൂടുതൽ ശേഖരം ഒരുക്കുന്നതിനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 മൂന്നാർ. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന കാസർഗോഡ് റാണിപുരത്ത് ഇനി തേൻ സംസ്കരണവും. വനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് റാണിപുരത്ത് തേൻ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്നത്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ വനം വകുപ്പ് തുടങ്ങുന്ന ആദ്യത്തെ കാട്ടുതേൻ സംസ്കരണ യൂണിറ്റാണ് റാണിപുരത്തേത്. റാണിപുരം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ടിക്കറ്റ് കൌണ്ടറിന് സമീപം വനാതിർത്തിയിൽ 600,000 രൂപ ചെലവിൽ കെട്ടിടം തയ്യാറായി കഴിഞ്ഞു. റാണിപുരം, മരുതോം, കോട്ടഞ്ചേരി തുടങ്ങിയ വനപ്രദേശങ്ങളിൽ നിന്ന് ആദിവാസികൾ ശേഖരിക്കുന്ന തേനാണ് ഇവിടെ സംസ്കരിക്കുക. തേൻ എത്തിക്കുന്നവർക്ക് അളവനുസരിച്ച് പ്രതിഫലം നൽകും. ഒരു ദിവസം 50 കിലോ തേൻ സംസ്കരിക്കാൻ ശേഷിയുള്ളതായിരിക്കും യൂണിറ്റ്. തേൻ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന മെഴുക് ഔഷധമൂല്യമുള്ള ലേപനമാക്കി വിൽപ്പന നടത്തുന്ന കാര്യവും വനം വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. ഈ ഭാഗത്ത് നല്ല എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇവിടുത്തെ തേന് എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന തേന് 230 രൂപയ്ക്കൊക്കെ ഒരു കുപ്പിന് പിന്നെ നാടൻ തേന് കിട്ടുമായിരിക്കും. അത് റബ്ബറിൻ്റെ അടുക്കും മറ്റും പഞ്ചസാര വെച്ച് ഉണ്ടാക്കുന്ന തേനായിരിക്കും. പക്ഷേ ഇവിടെ കിട്ടുന്ന തേന് വളരെ കൂടുതൽ ഗുണമേറിയതും നല്ല നിറത്തോട് കൂടിയതും കട്ടി കൂടിയതും തൂക്കം കൂടിയതുമാണ്. ഇവിടെ സംസ്കരിക്കുന്ന തേൻ റാണിപുരത്തെ എക്കോ ഷോപ്പ് വഴിയായിരിക്കും വിൽപ്പന നടത്തുക. നിലവിൽ വയനാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് ഇവിടെ വിൽക്കുന്നത്. ഇത് ചെലവേറിയതിനാലാണ് റാണിപുരത്തു തന്നെ സംസ്കരണം നടത്താനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കാസർഗോട്ടെ മറ്റു വനമേഖലകളിൽ നിന്നും ശേഖരിക്കുന്ന തേനും റാണിപുരത്തെ യൂണിറ്റിൽ സംസ്കരിക്കും. ന്യൂസ് 18 കാസർഗോഡ്. കടലിന്റെ തേങ്ങ എന്ന അർത്ഥമുള്ള കൊക്കോ ടിമ്പർ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് മലപ്പുറം ചെറുമുക്ക് സ്വദേശിയായ ഷബീർ അലി. ലോകത്തിലെ ഏറ്റവും വലിയ വിത്തായ കൊക്കോ ടിമ്പർ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് ഷബീർ അലി നാട്ടിലെത്തിച്ചത്.
കാഴ്ചയിൽ ഒരു ഇരട്ടത്തേങ്ങ തന്നെ. സംഗതി ആഫ്രിക്കനാണ്. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് മലപ്പുറം ചെറുമുക്ക് സ്വദേശി ഷബീർ അലി ഇരട്ടത്തേങ്ങ പോലെയിരിക്കുന്ന കോക്കോഡിമറിനെ കേരളത്തിലെത്തിച്ചത്. കിഴക്കൻ ആഫ്രിക്കയിലെ ശിഷ്യാഷൽ ദ്വീപിലാണ് ഇവ കാണപ്പെടുന്നത്. 4 വർഷമായി ശിഷ്യാഷലിൽ ജോലി ചെയ്യുന്ന ഷബീർ അലി നാട്ടുകാർക്ക് പരിചയപ്പെടുത്താനാണ് കോക്കോഡിമറിന്റെ വിത്തുമായി എത്തിയത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ആണും പെണ്ണും തൈകൾ വേറെ വേറെയാണ്. ആണ് വൃക്ഷം വേറെയാണ്, പെണ്ണ് വൃക്ഷം വേറെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇത് ആണിൻ്റെ ഇത് ഒരു നീളത്തിലുള്ള ഒരു ഇതാണ് ആണിൻ്റെത്. ഇത് പെണ്ണാണ്, പെണ്ണിനാണ് കോക്കോഡിമറായിട്ട് വരുന്നത്. ഒരു വിത്തിന് 30 കിലോയോളം ഭാരം വരും. വർഷങ്ങളെടുത്താണ് ഓരോ മരവും കായ്ക്കുക. ഒരു മരത്തിൽ 50-നോടടുത്ത് കോക്കോഡിമറുകൾ ഉണ്ടാകുമെന്നും ഷബീർ അലി പറയുന്നു. 100 വർഷം ആണ് ഇതിൻ്റെ മരത്തിൻ്റെ, ഞങ്ങളോട് പറഞ്ഞല്ലോ മരത്തിൻ്റെ പിന്നെ ഒരു മൂക്കാലുള്ള സമയം. എന്നിട്ടാണ് കായ ഉണ്ടാവേണ്ടത്. കായ ഉണ്ടായിക്കഴിഞ്ഞാൽ 7 വർഷം എടുത്തിട്ടാണ് ഈ കായ മൂക്കാനുള്ള സമയം, ഈ കായ മൂക്കാനുള്ള സമയം. അപ്പോൾ ഒരു കായ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിമേ ഡേറ്റ് ഇട്ട് വെക്കും. ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് പിന്നെ 7 വർഷം കഴിഞ്ഞിട്ടാണ് അത് എടുക്കുള്ളൂ. അത് എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് എന്തൊക്കെയോ ഒരു കെമിക്കലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരിക്കലും മുളക്കൂല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമുക്ക് സുവനീറായിട്ട് ഈ പിന്നെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുള്ളൂ. കിഴക്കൻ ആഫ്രിക്കയിൽ പൂജകൾക്കായി ഈ ഇരട്ടത്തേങ്ങ ഉപയോഗിച്ചു വരുന്നുണ്ട്. കോക്കോഡിമർ സൂക്ഷിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് അന്നാട്ടുകാരുടെ വിശ്വാസം. ഒരു വിത്ത് തേങ്ങയ്ക്ക് ഏകദേശം 60,000 രൂപ വരും. കേരളത്തിൽ കോക്കോഡിമർ കായ്ക്കുമോ എന്ന് പരീക്ഷിക്കാനാണ് ഷബീർ അലിയുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ചിലവ് കുറഞ്ഞ രീതിയിൽ പ്ലാസ്റ്റിക് രഹിത കമ്മലുകൾ നിർമ്മിച്ച് വരുമാനമുണ്ടാക്കുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനി. അർച്ചനയുടെ കരവിരുതിൽ പേപ്പറും ക്ലേയും ആകർഷണീയ ആഭരണങ്ങളാവുകയാണ്. കായംകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അർച്ചന ഇപ്പോൾ കമ്മലുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. ലോക്ഡൌൺ കാലത്ത് സമയം പോകാനായി തുടങ്ങിയതാണ്. ആദ്യം കൂട്ടുകാർക്ക് സമ്മാനമായിട്ടാണ് കമ്മലുകൾ ഉണ്ടാക്കിയത്. പിന്നീട് മികച്ച വരുമാന മാർഗമായി. 10 മുതൽ 100 രൂപ വരെ ഈടാക്കും. ആവശ്യക്കാരുടെ താൽപര്യത്തിനനുസരിച്ചും ഇഷ്ടപ്പെട്ട ഡിസൈനുകളിലും ഡ്രസ്സിന്റെ നിറത്തിന് അനുയോജ്യമാവും രീതിയിലും കമ്മലുകൾ നിർമ്മിച്ചു നൽകും. ഫെവിക്രിൽ, മോൾഡിറ്റ് ക്ലേയും ഫാബ്രിക് പെയിന്റുമാണ് ഉപയോഗിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണമാണ് കച്ചവട സാധ്യത സൃഷ്ടിച്ചത്. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ കമ്മൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ ഉണ്ടാക്കി അത് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചു ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം പിന്നെ എനിക്ക് തോന്നി എന്നാൽ അങ്ങനെ കുറേയും കൂടെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഉണ്ടാക്കി ഇപ്പം എനിക്ക് നല്ല ഓർഡർ കിട്ടുന്നുണ്ട്. കമ്മൽ നിർമ്മാണത്തിന് പുറമെ വ്യത്യസ്തമായ 15 പ്ലാസ്റ്റിക് രഹിത കലാസൃഷ്ടികളാണ് അർച്ചന നിർമ്മിച്ചിട്ടുള്ളത്. 100 ബോട്ടിൽ ആർട്ട് വർക്കുകൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള നിർമ്മിതികൾ, സ്ക്രാപ്പ് ബുക്ക്, എക്സ്പ്ലോഷൻ ബോക്സ്, ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് പാവ നിർമ്മാണം, എംബ്രോയിഡറി വർക്കുകൾ, സാരി ആർട്ട്, പേപ്പർ കൊണ്ടുള്ള പൂക്കൾ നിർമ്മാണം എന്നിവയിലും അർച്ചന മികവ് പുലർത്തിയിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ ആനയുടെ നെറ്റിപ്പെട്ട നിർമ്മിക്കണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ തിരക്കിലാണ് ഇപ്പോൾ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി. ന്യൂസ് 18 കായംകുളം. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചപ്പോൾ തിളങ്ങിയത് ഒരു കുഞ്ഞു മിടുക്കിയാണ്. മലപ്പുറം എടപ്പാൾ നടുവട്ടം സ്വദേശി പ്രണവയാണ് ആ താരം. ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും പ്രണവയാണ്. യോഗ അസോസിയേഷന്റെ സംസ്ഥാനതല യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗത്തിലാണ് പ്രണവ ഗോൾഡ് മെഡൽ നേടിയത്. തന്നെക്കാൾ പ്രായമുള്ള നിരവധി പേരോടൊപ്പമാണ് പ്രണവ മത്സരിച്ചത്. നടുവട്ടം ഡോക്ടർ സുനിൽ, ഡോക്ടർ ദീപ ശർമ്മ എന്നിവരുടെ 2 മക്കളിൽ ഇളയവളാണ് പ്രണവ. അച്ഛൻ സുനിൽ പരിശീലനം നടത്തുന്നതുകൊണ്ടാണ് പ്രണവയും യോഗ പഠിച്ചു തുടങ്ങിയത്. ചങ്ങനംകുളം ആര്യ സ്കൂൾ ഓഫ് യോഗയിൽ അധ്യാപകൻ ആലങ്കോട് സുരേഷിന്റെ കീഴിൽ കഴിഞ്ഞ 1 വർഷമായി യോഗ പരിശീലിച്ചു വരികയായിരുന്നു.
ആദ്യമായിട്ടാണ് ഞാൻ യോഗ ഒരു മത്സരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ഒരു മാസം മുമ്പായിരുന്നു സർ പറഞ്ഞു ഇങ്ങനെ ഒരു മത്സരം നടക്കണ്ടെന്ന്. അപ്പൊ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആദ്യം കിട്ടുന്ന ഡിസ്ട്രിക്റ്റിൽ എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല ആഗ്രഹമായി സ്റ്റേറ്റിൽ നിന്ന് കിട്ടണം എന്നുള്ളത്. സ്റ്റേറ്റിലും എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടി. ഇവർ വളരെ താല്പര്യരാണ്, ഡോക്ടറും കുടുംബവും വളരെ താല്പര്യരാണ്. ആദ്യമായിട്ടാണ് ഇവർ ഒരു മത്സരത്തില് പങ്കെടുക്കുന്നത്. ഡോക്ടറെ 35 to 45 പൊന്നാനി ഭാരതീയ വിദ്യാഭവനിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പ്രണവ. ഡിസംബറിൽ ജയ്പൂരിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് 18 എടപ്പാൾ. ലോക്ക്ഡൌണിന് ശേഷം ഉണർന്നു വരികയായിരുന്ന ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കാലാവസ്ഥ. മഴ മുന്നറിയിപ്പുകൾ കാരണം സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്താൻ മടിക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ പാക്കേജ് നടപ്പാക്കണമെന്ന ആവശ്യമാണ് ടൂറിസം മേഖലയിലുള്ളവർ ഉയർത്തുന്നത്. 2018 പ്രളയകാലം മുതൽ പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല. 2ാം ലോക്ക്ഡൌണിന് ശേഷം പൂജാ അവധി ദിനങ്ങളോടനുബന്ധിച്ചാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഈ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് പലരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. പിന്നീട് തുടർച്ചയായി മഴ പെയ്യുമെന്ന കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്ന് ജില്ലയിലേക്ക് സഞ്ചാരികൾ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കാലാവസ്ഥയിൽ ഗവൺമെന്റ് ഈ അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ, അടുത്ത് തന്നെ ഗവൺമെന്റ് അലർട്ട് പ്രഖ്യാപിച്ചു, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയിൽ നല്ല കാലാവസ്ഥയിൽ മഴ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദീപാവലി അനുബന്ധിച്ച് മൂന്നാർ, തേക്കടി, അതുപോലെ രാമക്കൽമേൽ, ഇടുക്കിയിലൊക്കെ നിരവധി ടൂറിസ്റ്റുകൾ വരേണ്ട സമയമാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെൻറ് അത് ആലോചിച്ച് നടപ്പാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അലർട്ട് വരുമ്പോൾ തന്നെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പകച്ചു നിൽക്കുകയാണ്. ഇടുക്കിയിലെ ടൂറിസം മേഖലയുടെ ഉണർവിനായി പുതിയ പാക്കേജുകൾ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. 10,000 തൊഴിലാളികളും ചെറുകിട സംരംഭകരുമാണ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. കാലാവസ്ഥാ പ്രവചനം കൂടുതൽ ആധികാരികമാക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .com.